വിശദമായ വാർത്തകളിലേക്ക്. ബില്ലുകൾ ഒപ്പിടാത്ത സംസ്ഥാന ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള 8 ബില്ലുകളാണ് ഇനിയും ഗവർണർ പരിഗണിക്കാനുള്ളത്. നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും ഗവർണറും ബില്ലുകൾ ഒപ്പിടാത്തതിനെ ചൊല്ലിയുള്ള ശീതസമരം തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുന്ന വേളയിലാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യമുള്ള ബില്ലുകൾ ഉൾപ്പെടെ 8 ബില്ലുകളാണ് ഗവർണർ ഒപ്പിട്ട് നൽകാനുള്ളത്. ഇതിൽ ഗവർണറെ സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന ബില്ലും ഉൾപ്പെടുന്നു. 2 ബില്ലുകളാണ് സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ പരിഗണിക്കാനുള്ളത്. സർവകലാശാലകളുടെ ദൈനംദിന ഭരണത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയതിനെ തുടർന്നാണ് സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയെ സമീപിച്ചത്. 421 പേജുള്ള ഹർജിയിൽ ബില്ലുകളുടെ അടിയന്തര പ്രാധാന്യം ഉൾപ്പെടെയുള്ളവ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഉചിതമാണെന്നാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് ഗവർണർ വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ ചില ബില്ലുകളൊക്കെ 2 വർഷത്തിന് മേലെയായി അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുകയാണ്. അദ്ദേഹം അതിൽ ഒരു തീരുമാനവും എടുക്കുന്നില്ല. അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്, അതുപോലും ചെയ്യുന്നില്ല. ഹർജി സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും പരിഗണിക്കുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല. അനുകൂല നിലപാട് കോടതിയിൽ നിന്ന് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. ബില്ലുകൾ ഒപ്പിടുന്നതിന് കാലാവധിയില്ല എങ്കിലും ഭേദഗതിക്കായി ബില്ലുകൾ ഗവർണർ തിരിച്ചയക്കുന്ന പതിവുണ്ട്. എന്നാൽ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലുകൾ തിരിച്ചയക്കുകയോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല. ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് മന്ത്രിമാർ ഗവർണറെ നേരിൽ കണ്ട് ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ലായിരുന്നു. തമിഴ്നാട്, പശ്ചിമബംഗാൾ, തെലുങ്കാന എന്നിവിടങ്ങളിൽ ഗവർണർമാർ ഇതേ നയം സ്വീകരിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് നിയമോപദേശത്തിന്റെ പിൻബലത്തോടെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തോടുകൂടി കേരളത്തിൽ ഭരണസ്തംഭനം ഉണ്ടാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.